ഫ്രാൻസിസ് പാപ്പായുടെ ശ്വാസകോശ സംബന്ധമായ പരിശോധനകളിൽ സങ്കീർണതയില്ലെന്നും പാപ്പായുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും വത്തിക്കാൻ. കഴിഞ്ഞ ദിനങ്ങളിലെ കൂടിക്കാഴ്ചകൾ റദ്ദാക്കിക്കൊണ്ട് ഫ്രാൻസിസ് പാപ്പായെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വിധേയനാക്കിയിരുന്നു. ശ്വാസകോശ സംബന്ധമായ സങ്കീർണതകളുടെ അപകട സാധ്യത വിലയിരുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു പരിശോധന. പരിശോധനാ ഫലങ്ങൾ ആശങ്കയ്ക്ക് വകയില്ലെന്ന് വത്തിക്കാൻ വെളിപ്പെടുത്തി. റോമിലെ തിബേരിയൻ ഐലൻഡിലുള്ള ജമലി ആശുപത്രിയിൽ പാപ്പ സി ടി സ്കാനിന് വിധേയനായെന്നും പരിശോധനയിൽ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് സാന്റാ മാർത്തയിലേക്ക് മടങ്ങിയെന്നും വത്തിക്കാൻ അറിയിച്ചു. സ്കാൻ പരിശോധനയുടെ റിപ്പോർട്ടിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളില്ലെന്ന് തെളിഞ്ഞെന്നും എന്നാൽ ശ്വാസം മുട്ടലുളവാക്കുന്ന ഒരു വീക്കം അവിടെയുണ്ടെന്നും കൂടുതൽ ഫലപ്രദമാക്കാൻ ആന്റിബയോട്ടിക് നൽകിയിട്ടുണ്ടെന്നും വത്തിക്കാൻ വക്താവ് മാത്യു ബ്രൂണി പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പായുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതായി ഒന്നുമില്ല. പാപ്പ സുഖം പ്രാപിക്കാൻ ഈ ദിവസങ്ങളിൽ നിശ്ചയിച്ചിരുന്ന പ്രധാനപ്പെട്ട ചില ജോലികൾ മാറ്റിവെക്കേണ്ടി വന്നിരുന്നുവെന്നും മാത്യു ബ്രൂണി കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച നടന്ന ത്രികാല പ്രാർത്ഥനയ്ക്കിടെ ജനക്കൂട്ടത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത ഫ്രാൻസിസ് പാപ്പ പേപ്പൽ വസതിയായ സാന്റാ മാർത്തയിൽ നിന്ന് വീഡിയോ ലിങ്ക് വഴിയാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ശ്വാസകോശത്തിലെ വീക്കത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയ പാപ്പ പങ്കെടുത്തവരുടെ സാന്നിധ്യത്തിന് നന്ദി പ്രകടിപ്പിക്കുകയും തയ്യാറാക്കിയ സന്ദേശം വായിക്കുവാൻ മോൺസിഞ്ഞോർ പൗലോ ബ്രൈദയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. 21 വയസ്സിൽ ശ്വാസകോശാവരണ രോഗം ബാധിച്ച ഫ്രാൻസിസ് പാപ്പായുടെ ശ്വാസകോശത്തെ പൊതിയുന്ന കോശങ്ങൾക്കുണ്ടായ വീക്കം പരിഹരിക്കുന്നതിന് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗം ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്തിരുന്നു.